സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപവാദം പ്രചരിപ്പിച്ചെന്ന മഞ്ജു വാര്യരുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരൻ അറസ്റ്റിലായത് നാടകീയ രംഗങ്ങൾക്കൊടുവിൽ. മഫ്തിയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോൾ സനൽ ചെറുത്തു. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് എന്ന് അവകാശപ്പെട്ട ചിലർ തന്നെ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും കൊല്ലാൻ ശ്രമിക്കുകയാണെന്നും സനൽ ലൈവ് വീഡിയോയിൽ പറഞ്ഞു. താനും സഹോദരിയും മറ്റും ഒരു ക്ഷേത്രത്തിൽ പരിപാടിക്കെത്തിയതാണെന്നും അപ്പോൾ പോലീസിന്റെ വേഷം കെട്ടിയെത്തിയ ചിലർ ബലമായി പിടിച്ചുകൊണ്ട് പോയി കൊല്ലാൻ ശ്രമിക്കുകയാണെന്നും സനൽ വീഡിയോയിൽ പറയുകയുണ്ടായി. നിയമം അനുശാസിക്കുന്ന രീതിയിൽ താൻ കോടതിയിൽ കീഴടങ്ങാനോ പോലീസിന് വഴങ്ങാനോ തയ്യാറാണ്. വധഭീഷണിയുള്ളതിനാൽ കേരളത്തിൽ ജീവിക്കാൻ പേടിയായതുകൊണ്ടാണ് താൻ തമിഴ്നാട്ടിൽ സഹോദരിയുടെ വീട്ടിൽ ഒളിച്ചു താമസിക്കുകയാണെന്നും സനൽ പറഞ്ഞു. പിന്നീട് പാറശാല പോലീസ് സ്റ്റേഷനിലെ SI എത്തി കാര്യങ്ങൾ വിശദമാക്കി പിന്നീട് പോലീസ് സനലിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മഞ്ജു വാര്യരുടെ ജീവൻ തുലാസിലാണെന്നും അവർ തടവറയിലാണെന്നും സൂചിപ്പിച്ചുകൊണ്ട് സംവിധായകൻ സനൽകുമാർ ശശിധരൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റുകൾ വിവാദമായിരുന്നു. നടിയെ പീഡിപ്പിച്ചെന്ന കേസിലെ അന്വേഷണ സംഘത്തെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യരുടെ മൊഴിയെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയതെന്നും സാഹചര്യങ്ങൾ വെച്ചു നോക്കുമ്പോൾ മഞ്ജു ഉൾപ്പെടെ ചിലരുടെ ജീവൻ തുലാസിലാണെന്ന് സംശയിക്കുന്നതായും സനൽ പോസ്റ്റിൽ ആരോപിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് മഞ്ജു പരാതി നൽകിയത്. എന്നെ കുറച്ച് ആളുകൾ വന്ന് പിടിച്ചോണ്ട് പോകണേ, എന്റെ മൊബൈൽ പിടിച്ചു വായിക്കാൻ പോകണേ, എന്നെ കുറെ ആളുകൾ വന്ന് പിടിച്ചോണ്ട് പോകണേ, എന്നെ ഇവിടെ കുറച്ച് പേര് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവിച്ചോ? എന്നെ ഉപദ്രവിച്ചു ചെയ്തിട്ടില്ല. നിങ്ങൾ ഉപദ്രവിച്ചു അല്ലേ? എന്നെ പോലീസുകാരാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ചുപേരെ ഒന്ന് ഗുണ്ടകളൊന്ന് പിടിച്ചോണ്ട് പോകണേ.